നമസ്കാരം. ഞാൻ ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലും തന്നെ കാണും. ചന്തകൾക്ക് മുന്നിൽ മുഴുത്ത ചന്തയാകും. യഥാർത്ഥ പ്രതിപക്ഷമായി ഇവിടെ കാണും. പി സി ജോർജിൻ്റെ വാക്കുകളാണിത്. ചില നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് വർഗീയ ശക്തികളും സി പി എമ്മും കൂട്ടുചേർന്ന് പി സി ജോർജിനെ സ്വന്തം തട്ടകമായ പൂഞ്ഞാറിൽ തോൽപ്പിച്ചത്. ഈ തോൽവിക്ക് ശേഷം പി സിയുടെ അടുത്ത നീക്കം എന്താണെന്ന് രാഷ്ട്രീയ കേരളവും പി സിയുടെ ആരാധകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഭാവി പരിപാടികളും നയവും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ ഇറങ്ങിയാൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്നാണ് ലൈവിലൂടെ ഒരു യുവാവ് പി സിയെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ഇതൊന്നും പി സിയെ ലെവലേശം ഭയപ്പെടുത്തുന്നില്ലെന്ന് പി സിയെ അറിയാവുന്നവർക്കറിയാം. ഈരാറ്റുപേട്ടയിലെ വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന പരസ്യ നിലപാടെടുത്തതിൻ്റെ പേരിൽ പി സിക്കെതിരെ വലിയ രീതിയിൽ നുണപ്രചരണമുണ്ടായി. അദ്ദേഹം മുസ്ലിം സമുദായത്തിന് മുഴുവൻ എതിരാണെന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ നടന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ ആയതിനാൽ ക്രിസ്ത്യൻ വോട്ടുകൾ വിഭജിക്കപ്പെട്ടതും പി സിക്ക് തിരിച്ചടിയായി. എന്നാൽ എൽ ഡി എഫ് സർക്കാരിനോട് എതിർപ്പുള്ളവരുടെയും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടെടുത്തതിനാൽ ഹിന്ദുക്കളുടെയും വോട്ട് പി സിക്ക് കിട്ടി. എന്നാൽ ഈ തോൽവിയോടെ പൂഞ്ഞാറിനെ ഉപേക്ഷിച്ച് പോകാൻ പി സി തയ്യാറല്ല. ദൈവം തമ്പുരാൻ അനുവദിച്ചാൽ ഇനിയും മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. 1987 പി സി പൂഞ്ഞാറിൽ മത്സരിച്ച് പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ചതാണ്. എന്നാൽ 1996 മുതൽ തുടർച്ചയായി പി സി പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരികയാണ്. ജനപക്ഷം പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മർദ്ദമുള്ളതിനാൽ ചിലപ്പോൾ പി സി ആ റോളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പി സിയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നും അതിനുവേണ്ടി കാത്തിരുന്നതുകൊണ്ട് കോൺഗ്രസിന് സ്വാധീനമുള്ള കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ പഞ്ചായത്തുകളിൽ വ്യക്തിപരമായി കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലെന്നും അവിടെയാണ് തിരിച്ചടി വന്നതെന്നും പി സി വിലയിരുത്തുന്നു. ആൻ്റോ ആന്റണിയാണ് തൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് വിലങ്ങുതടിയായതെന്നും താൻ യു ഡി എഫിൽ എത്തിയിരുന്നെങ്കിൽ യു ഡി എഫിന് ഒരു സീറ്റ് കൂടി കിട്ടുമായിരുന്നു എന്നും പി സി കൂട്ടിച്ചേർത്തു. യു ഡി എഫിൽ ഇപ്പോഴുള്ളവർ മാറി മുന്നണി ശക്തമാക്കാൻ കഴിവുള്ളവർ വരികയാണെങ്കിൽ യു ഡി എഫിലേക്ക് പോകാൻ പി സി തയ്യാറാണ്. പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ പാലായിൽ ഉള്ളതുകൊണ്ട് അവിടെ പരിചയമുള്ളവരോട് മാണി സി കാപ്പനെ സഹായിക്കാൻ പറഞ്ഞെന്നും ജോസ് കെ മാണിയുടെ അഹങ്കാരമാണ് ജോസിനെ പാലായിൽ തോൽപ്പിച്ചതെന്നും ജോസിൻ്റെ ഭാര്യ നിഷ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാര്യമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ജോസ് ഇത്രയെങ്കിലും വോട്ട് നേടിയതെന്നും നിഷ ജനങ്ങളോട് നന്നായി പെരുമാറാൻ അറിയാവുന്ന സ്ത്രീയാണെന്നും പി സി തുറന്നടിച്ചു. മകൻ ഷോണിനെ കുറിച്ചും പി സിക്ക് പറയാനുണ്ട്. ഷോൺ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്നും ഭാവിയിൽ പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഷോണിന് താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കുമെന്നും പി സി പറഞ്ഞു. എന്തായാലും പൂഞ്ഞാർ വിട്ടുപോകാൻ പി സി തയ്യാറല്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ചുവടുകൾ എങ്ങോട്ടാണെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.